ഹൈഗീസ്, ഇപ്പൊ കുറച്ചുപേർ നമ്മളോട് ചോദിച്ചിരുന്ന ആമ്പൽ എങ്ങനെ കൊറിയർ ചെയ്യുന്നത്. അപ്പൊ ഇവരെയാണ് നമ്മളിന്ന് കൊറിയർ ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോ പീച്ച് ബ്ലോ ഉണ്ട്, സൺസെറ്റ് ഉണ്ട്, പർപ്പിൾ ജോയ് ഉണ്ട്, പിന്നെ നമ്മുടെ ബുൾസൈഡ് സീഡ്ലിംഗ് ഉണ്ട്, ക്രോമാറ്റല ഉണ്ട്. അപ്പൊ ഇതില് ക്രോമാറ്റലയും അതുപോലെ സൺസെറ്റ് എന്ന് പറയുന്നത് ട്യൂബറും, ബാക്കി വരുന്നതൊക്കെ ലീഫിൽ നിന്ന് പ്രൊപ്പേറ്റ് ചെയ്യുന്നതും അതുപോലെ സീഡ്ലിംഗും ഒക്കെയാണ്. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യം പ്ലാന്റ് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നല്ലോണം അതിനെ ഷെയ്ക്ക് ചെയ്ത് അത് നല്ല കുതിർത്തതിനു ശേഷം ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്ത് ചെളിയെല്ലാം കഴിഞ്ഞ് നല്ല വാഷ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ഇലകൾ മാത്രം നിർത്തി ബാക്കി ബഡ്സൊക്കെ നിന്നോട്ടെ. എന്നിട്ട് നല്ലോണം ആ വേരിനെ കഴുകി വാഷ് ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങൾ നടുന്ന സമയത്തൊന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉക്കിയിട്ട് നടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ അടിവളം ഒന്നും കൊടുക്കാൻ നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം നമുക്കൊരു രണ്ടോ മൂന്നോ ഇല വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ NPK ഫെർട്ടിലൈസർ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഇത് അയക്കുമ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ വാഷ് ചെയ്തെടുത്തിട്ട് നല്ലോണം നല്ല വെറ്റായിരിക്കണം, അപ്പോൾ ഡ്രൈ ആവാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ അയക്കുന്നതിന് കുറച്ച് മുന്നേയായിട്ട് മാത്രം ഇതിനെല്ലാം പിഴുതെടുത്ത് വയ്ക്കുക. വേര് എന്നിട്ട് ലെങ്ത് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാം നമുക്ക് ആവശ്യമില്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഒത്തിരി ലെങ്ത് ആയിട്ടുള്ള വേരൊന്നും നമ്മൾ വച്ചിട്ടില്ല. ഒരു ആവറേജ് നീളത്തിനുള്ള വേരും പിന്നെ ബഡ്സും രണ്ടോ മൂന്നോ ഇലകളും മാത്രമേ ഇപ്പോൾ ഇതിൽ വച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്, ട്യൂബർ ആയാലും ശരി അല്ലാതെ ഇപ്പോൾ ലീഫിൽ നിന്ന് പ്രൊപ്പേറ്റ് ചെയ്യുന്നതായാലും ശരി. അപ്പൊ പ്ലാന്റ് എടുത്ത് ലീഫും റൂട്ടൊക്കെ ക്രോപ്പ് ചെയ്ത് ഓക്കെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിനെ വെച്ചിട്ട് നല്ലോണം വെറ്റാക്കുക ഇതിനെ. എന്നിട്ട് അതിനെ ഇതുപോലെ മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വേരെല്ലാം സേഫ് ആക്കി വെച്ചിട്ട് ഇതുപോലൊരു പോളിത്തീൻ കവറിനകത്ത് വയ്ക്കുക. എന്നിട്ട് അതിന്റെ മേളിൽ സീൽ ചെയ്യുക. സീൽ ചെയ്യാൻ നിങ്ങൾ സീലിംഗ് മെഷീൻ ഒന്നും വേണ്ട, നമുക്കൊരു തീപ്പെട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ ലൈറ്റർ വെച്ചിട്ടോ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പോളിത്തീൻ കവറിലാക്കുന്നതിന്റെ ഗുണനിർവഹണം അത്രത്തോളം ഹ്യൂമിഡിറ്റി അതിനകത്ത് നിൽക്കുക. അപ്പൊ കൊറിയറും പ്ലാന്റ് നല്ല സേഫും ആയിരിക്കും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ കാർഡ്ബോർഡ് ബോക്സിലൊക്കെ കൊറിയർ ഓഫീസിലേക്ക് പോയി അയക്കുക. ഇത് സേഫ് ആയിട്ട് കസ്റ്റമറിന്റെ കയ്യിൽ എത്തുന്നതാണ്.